ഐറ്റം മാങ്ങാ മപ്പാസ്. ഞങ്ങളുടെ ഞങ്ങളൊക്കെ ഇത് മാങ്ങാ മപ്പാസ് എന്നാ പറയണേ. ഇനിയിപ്പോ ഇതിന് മാങ്ങാക്കറിന്നോ അല്ലെങ്കിൽ അങ്കമാലി ഭാഗത്തേക്ക് പിന്നെ അങ്കമാലി മാങ്ങാക്കറി ഉണ്ട്. ഈ അങ്കമാലി മാങ്ങാക്കറി ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ തേങ്ങാപ്പാലൊക്കെ വേണം. അപ്പൊ ഇന്ന് തൽക്കാലം തേങ്ങ ഇല്ലാത്ത കാരണം ഇന്ന് നമ്മൾ ഉണ്ടാകുമ്പോൾ മാങ്ങാ മപ്പാസ്. അപ്പൊ മാങ്ങാ മപ്പാസ് ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമുള്ള സാധനം മാങ്ങ. ഞങ്ങളൊരു രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട്, അത് നീളത്തിൽ അരിഞ്ഞത്. പിന്നെ കറിവേപ്പില, ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, ഒരു രണ്ടല്ലി വെളുത്തുള്ളി. വെളുത്തുള്ളി അധികം ഉപയോഗിക്കേണ്ട കാര്യമില്ല. പിന്നെ ഒരു രണ്ട് സവോള നൈസായിട്ട് അരിഞ്ഞത്. പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും. അപ്പൊ നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ചൂടായ ചട്ടിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇനി വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിയുമ്പോ അതിലേക്ക് നമ്മൾ കടുകിടും. അപ്പൊ കടുക് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കറിവേപ്പില, ഇനി അടുത്തതായിട്ട് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂക്ക്, ഇതിന്റെ ആ പച്ച മണം പോകണം. അപ്പൊ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ നന്നായിട്ട് മൂത്തുവാനുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് ചെറിയുള്ളിയാണ്. ചാളുള്ളി ചേർക്കുന്നതിന് മുന്നേ നമ്മൾ ചെറിയുള്ളി ചേർക്കണം. ഇതിന്റെ ആ പച്ച മണമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. പച്ചമുളകിന്റെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു മണം നന്നായിട്ട് മാറി കിട്ടി. ഇനി നമ്മൾ ഇതിലേക്ക് ചെറിയ ഉള്ളി. കുറച്ച് കറിവേപ്പില നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ഇടാനായിട്ട്. ഇനി ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വേണം. ഈ ചെറിയ ഉള്ളി നന്നായിട്ട് മൂത്ത് കഴിയുമ്പോ ഇത് നമ്മൾ ഉടഞ്ഞു കിടക്കുന്നതാണ്, അതാണ് അതിന്റെ ആ പരുവം. നമ്മൾ സവോള ഇട്ടതിന് ശേഷം മാത്രം നമ്മൾ ഉപ്പ് ചേർത്താൽ മതി. അപ്പൊ നമ്മുടെ ചെറിയുള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് സവോള, രണ്ട് സവോള അരിഞ്ഞാണ് ചേർക്കുന്നത്. സവോള നമ്മൾ അരിയുമ്പോ തീരെ കനം കുറച്ചരിയണം, അതാവുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. സവോള ചെറിയ ബ്രൗൺ കളർ ആയി കഴിയുമ്പോ നമുക്ക് അതിന്റെ ആ ഒരു പരുവം റെഡി ആയിരിക്കും. ഇത് 2-3 മിനിറ്റ് ഇരിക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഉപ്പ് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അല്ലെങ്കിൽ 2-3 മിനിറ്റ് ഇങ്ങനെ ഇറങ്ങി കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു ചെറിയ ബ്രൗൺ നിറമായിട്ട് വരും. അന്നേരം നമുക്ക് ബാക്കി സാധനങ്ങൾ ചേർക്കാം, ബാക്കി മസാലകൾ ചേർക്കാം. അപ്പൊ നമ്മുടെ മാങ്ങാക്കറിയുടെ ആദ്യത്തെ ഘട്ടം ഏകദേശം കംപ്ലീറ്റ് ആകുന്നുണ്ട്. സവോള നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർക്കാം. ആദ്യം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി. ഈ മഞ്ഞപ്പൊടി നന്നായിട്ടൊന്ന് വരട്ടോ എന്നാ അതിന്റെ പച്ച മണത്തിൽ മാറി കിട്ടി. ഒരു 10-30 സെക്കൻഡ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ലോ ഫ്ലെയിമിലിട്ടിട്ട്. മഞ്ഞപ്പൊടി മൂത്തിട്ടാൻ ഇത്തിരി സമയം എടുക്കും, ബാക്കി 2 പൊടികളും വെച്ച് നോക്കുമ്പോ. മഞ്ഞപ്പൊടി ഏകദേശം മൂത്ത് വരുന്നുണ്ട്. ഒരു 2 സെക്കൻഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അടുത്ത മസാല ചേർക്കാം. അപ്പൊ മഞ്ഞപ്പൊടി ഏകദേശം മൂത്ത് കിട്ടി. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടി മഞ്ഞപ്പൊടി അത്ര നേരം എടുക്കത്തില്ല, അത് പെട്ടെന്ന് മുരിഞ്ഞു കിട്ടിക്കോളും. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ കറിക്ക് നല്ല രുചി ഉണ്ടാവണമെങ്കിൽ മസാലകളെല്ലാം നല്ല കറക്റ്റായിട്ട് മുരിഞ്ഞു കിട്ടണം. ഞങ്ങൾ നേരത്തെ ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോ ഇതൊന്നും അറിയത്തുണ്ടായിരുന്നില്ല. ഇന്നിപ്പോ ഞാൻ ഇതൊക്കെ ഇതിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ കിട്ടിയത്.
ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടി, മുളക് പൊടി ഇട്ടിട്ട് തീ ലോ ഫ്ലെയിമിൽ വെക്കണം, അല്ലെങ്കിൽ മുളക് പൊടി പെട്ടെന്ന് കത്തിപ്പോകും. അപ്പൊ മുളക് പൊടി നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മാങ്ങ ചേർക്കാം. അരിഞ്ഞു വെച്ചേക്കണ, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കണ ഒരു രണ്ട് മാങ്ങ, മാങ്ങ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം ചേർക്കാം. ഒരു മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നാലാണ് ആ മാങ്ങയിട്ട് അത് നന്നായിട്ടൊന്ന് സെറ്റ് ആവുള്ളൂ. അപ്പൊ മാങ്ങ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മാങ്ങ വഴുകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാം. ഒരിക്കലും നമ്മൾ കറിയിലേക്ക് തണുത്ത വെള്ളം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അതേപടി ഒഴിക്കരുത്. കറിയിലേക്ക് ഏറ്റവും ഒഴിക്കാൻ നല്ലത് ചെറുതായിട്ട് ചൂടുള്ള വെള്ളമാണ്. അപ്പൊ നമുക്ക് ചെറുതായിട്ട് ചൂടാകാൻ സമയമില്ലാത്ത കാരണം നമ്മളത് തണക്കാത്ത വെള്ളമാണത്, പുറത്ത് വെച്ചേർന്ന വെള്ളം. അപ്പൊ മാങ്ങ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് തുടങ്ങണം. നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു. ഇനി നമ്മൾ ഇതിലേക്ക് ഫ്ലെയിം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് തിളയ്ക്കണം. അത് കഴിഞ്ഞ് കുറച്ചുനേരം കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് തുടങ്ങണം. അപ്പൊ ഇനി നന്നായിട്ട് ഇതൊന്ന് തിളയ്ക്കട്ടെ. അപ്പൊ നമ്മുടെ മാങ്ങക്കര നല്ല തിളച്ച നല്ല അടിപൊളിയായിട്ടുണ്ട്. ഉപ്പ് നോക്കിയപ്പോ ഒരു അല്പം ഉപ്പ് കുറവാണ്, അതുകൊണ്ട് ഞങ്ങൾ കുറച്ചും കൂടെ ഉപ്പ് ചേർക്കുക. അപ്പൊ അതിലേക്ക് ഉപ്പും ചേർത്തു. ഇനി ഒരു രണ്ട് മിനിറ്റ് കൂടി ഇരുന്ന് കഴിഞ്ഞാൽ മാങ്ങ നന്നായിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് വേവും. അത് കഴിയുമ്പോ നമുക്ക് ഇതില് ലാസ്റ്റ് ഒരു സാധനം ചേർക്കാനുണ്ട്. അതുകൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കറി വാങ്ങി വെക്കാം. അപ്പൊ നമ്മൾ ഇനി ഇതിലേക്ക് ലാസ്റ്റ് ആയിട്ട് ചേർക്കാനായിട്ട് കുറച്ച് വറ്റൽമുളകും ഒരു നാല് വറ്റൽമുളകും ബാക്കി നമ്മൾ വെച്ചേർന്ന കറിവേപ്പിലയും കൂടി ഒന്ന് എണ്ണയില് ഒന്ന് ചൂടാക്കി തരുന്നു. ചൂടാക്കിട്ട് നമ്മൾ കറിയുടെ മുന്നിലിട്ട് ഒഴിക്കാം. അപ്പൊ നമ്മുടെ മാങ്ങ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് നമ്മൾ ആ വറ്റൽമുളകും കറിവേപ്പിലയും വെച്ചേർന്നതും ചേർക്കാം. അപ്പൊ നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. കറി ഏകദേശം നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി കറി ഓഫ് ചെയ്തിട്ട് ഇത് സെർവ് ചെയ്ത് കാണിക്കാം. അപ്പൊ നമ്മുടെ തട്ടുപൊളിപ്പം മാങ്ങക്കറി റെഡി ആയിട്ടുണ്ട്. കറി ഞങ്ങൾ രുചിച്ച് നോക്കി നല്ല അടിപൊളിയായിട്ടുണ്ട് സംഭവം. നല്ല എരിവുണ്ട്, അത്യാവശ്യം നല്ല മധുരമുണ്ട്. ആ എരിവും മധുരം കൂടെ ആയി കഴിയുമ്പോൾ അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ ഉണ്ടാക്കിയിട്ട് കൊള്ളാമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് കമന്റ് ചെയ്യണം. ഇനി നമുക്ക് നാളെ പുതിയ സംഭവമായിട്ട് കാണാം. അപ്പൊ എല്ലാവർക്കും ഗുഡ് ബൈ.